നഗരസഭ ചെയർമാൻ പി ടി ബാബുവിന്റെ സഹോദരനെയും സുഹൃത്തുക്കളെയും വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർക്കെതിരെ മുക്കം പോലീസ് കേസെടുത്തു. പി ടി ബാബുവിന്റെ സഹോദരൻ സന്തോഷ്, സന്തോഷിന്റെ സുഹൃത്ത് സിനീഷ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിന്റെ സഹോദരനെയും സുഹൃത്തുക്കളെയും വീട്ടിൽ കയറി രണ്ടുപേർ മർദ്ദിച്ച് പരുക്കേൽപ്പിച്ചതായി പരാതി. ചെയർമാന്റെ ഇളയ സഹോദരൻ മാമ്പറ്റ പുളിയപ്പാറ തടത്തിൽ സന്തോഷ്, സുഹൃത്ത് പുളിയപ്പാറ സിനീഷ് എന്നിവർക്കാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. തലയ്ക്കും കൈക്കും പുറത്തും പരിക്കേറ്റ ഇവരെ മണാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സന്തോഷിന്റെ ചുണ്ടുപൊട്ടുകയും തലയ്ക്കും കൈക്കും പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സിനീഷിന്റെ ചെവിയിൽ നിന്ന് ചോര വരുകയും കൈക്ക് പരുക്കേൽക്കുകയും ചെയ്തു. അക്രമികൾ പുറത്ത് കടിച്ചതായും ഇരുവരും പറഞ്ഞു. ഡിവൈഎഫ്ഐ മാമ്പറ്റ യൂണിറ്റ് പ്രസിഡന്റ് പ്രഭിജ്യോതിനെ മർദ്ദിക്കുന്നത് കണ്ടു പിടിച്ചുമാറ്റാൻ ചെന്നപ്പോൾ തങ്ങളെയും ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു. നമ്മളൊരു സുഹൃത്തിനെ ആക്രമിക്കുന്നത് കണ്ടിട്ട് ഒച്ചപ്പാട് കേട്ടിട്ട് ഞങ്ങൾ പോയതാണ്. അപ്പോൾ അത് ഞങ്ങൾ പിടിച്ചു മാറ്റാൻ ചെന്നതാണ്. അപ്പോൾ ഈ മറ്റേ രണ്ട് വ്യക്തികളെ ഞങ്ങൾ അറിയില്ല, അവർ എവിടെ ഉള്ളതാണെന്നൊന്നും അറിയില്ല. പിന്നെയാണ് അറിഞ്ഞത് കാഞ്ഞിരമുഴിയുള്ള ആളുകളാണെന്ന്. ഞങ്ങളെ വീട്ടിൽ വന്നിട്ടാണ് ഈ അക്രമം കാണിച്ചത്. പോലെ വീടിൻ്റെ പറമ്പിൽ നമ്മളെ വീട് ഒരു കാഞ്ഞിരമുഴിയുള്ള അറിയാൻ കഴിഞ്ഞു. ഇതിപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടാണ്. മറ്റേ ചെക്കൻ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ആളാണ്. അവൻ ആക്രമിക്കുക കണ്ടപ്പോൾ ഞങ്ങൾ ചെന്നതാണ്. വീട്ടിലിരിക്കുകയായിരുന്ന ഇവർ ബഹളം കേട്ടാണ് സംഭവസ്ഥലത്ത് എത്തിയത്. ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം. കാഞ്ഞിരമുഴി സ്വദേശികളായ രണ്ടുപേരാണ് തങ്ങളെ മർദ്ദിച്ചതെന്നും മുക്കം പോലീസിന് പരാതി നൽകിയതായും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.